ആയിവാസ്വേൾഡ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കണ്ടോ മുരിങ്ങയുടെ വീഡിയോ ആയിട്ടോ. അത് മുരിങ്ങലയുടെ ഗുണങ്ങളും മുരിങ്ങയുടെ കായയുടെ ഗുണങ്ങളും പൂവിന്റെയും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണേന്നും ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാത് മുഴുവനായിട്ട് വീഡിയോ കാണാം. അപ്പൊ നമുക്ക് വീഡിയോക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി വിളയാണ് മുരിങ്ങ. മുരിങ്ങയുടെ ഇല മാത്രമല്ല മുരിങ്ങക്കായയും പൂവുമെല്ലാം വളരെ ഔഷധ ഗുണമുള്ളതാണ്. സ്വാദും വളരെ കൂടുതലാണ്. മുരിങ്ങക്കായ വൈറ്റമിൻ ബി എ സി എ എന്നിവയുടെ കലവറയാണ്. മുരിങ്ങയിലയിൽ വൈറ്റമിൻ എയും സിയും മാംസ്യം കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഔഷധ ഗുണവും പോഷകങ്ങളും അടങ്ങിയ മുരിങ്ങ പച്ചക്കറികളിൽ പ്രഥമ സ്ഥാനം ഉള്ള ഒന്നാണ്. മുരിങ്ങക്കായ ഇല്ലാത്ത സാമ്പാർ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. പ്രഷർ കൂടുതലുള്ളവർക്ക് മുരിങ്ങയുടെ ഇല വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. മുരിങ്ങ നട്ട് 6 മാസം മുതൽ 1 വർഷം വരെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവ് ലഭിച്ചു തുടങ്ങും. നല്ല ഇനം തൈകൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുരിങ്ങ നടുന്നത് വിത്ത് പാകിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിത്തീൻ കൂടുകളിൽ പാകിയിട്ട് തൈകൾക്ക് 25 മുതൽ 30 സെൻറ്റിമീറ്റർ ഉയരാവുമ്പോൾ കുഴിയിലേക്ക് പറിച്ച് നടാവുന്നതാണ്. കമ്പാണ് നടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യുടെ വണ്ണമുള്ള കമ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മെയ് ജൂൺ മാസങ്ങളാണ് നടാനായിട്ട് ഏറ്റവും നല്ലത്. മഴ കുറഞ്ഞ വരണ്ട പ്രദേശങ്ങളിലും മുരിങ്ങ കൃഷി ചെയ്യാനായിട്ട് യോജിച്ചതാണ്. ഏതുതരം മണ്ണിലും മുരിങ്ങ വളരും. പക്ഷെ ഫലഭൂഷ്ടിയുള്ളത് നന്നായി വളരുന്നതും മണൽ കലർന്നിട്ടുള്ള പശ്ചിമരാശി മണ്ണിലാണ്. ഒരു മരത്തിൽ നിന്ന് 1000-ൽ കൂടുതൽ കായകൾ ലഭിക്കും. ജാഫന, ചാവകച്ചേരി, ചെമ്മുരിങ്ങ, കാട്ടുമുരിങ്ങ, കേമുരിങ്ങ എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനാണ് നടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അടി നീളവും വീതിയും താഴ്ചയുള്ള കുഴികളിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മേൽമണ്ണായിട്ട് കലർത്തി നിറച്ചതിന് ശേഷം തൈ നടാവുന്നതാണ്. മഴക്കാലത്തിന് മുൻപ് ചെടിക്ക് ചുറ്റും തടെടുത്തിട്ട് വെള്ളം വാർന്നു പോകാനായിട്ട് ഇടയുണ്ടാക്കണം. മുരിങ്ങ നട്ടതിന് ശേഷം ഇതായിട്ട് നനച്ചു കൊടുക്കേണ്ടതാണ്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാനായിട്ട്. മുരിങ്ങ നട്ട് 3 മാസത്തിന് ശേഷം 100 ഗ്രാം യൂറിയയും എല്ലുപൊടിയും 50 ഗ്രാം പൊട്ടാഷും ചേർക്കാം. 6 മാസത്തിന് ശേഷം 15 കിലോഗ്രാം ചാണകപ്പൊടിയും 100 ഗ്രാം യൂറിയയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെടിയുടെ ചുവട്ടിൽ 2 അടി മാറ്റിയിട്ട് തടമെടുത്ത് വേണം വളപ്രയോഗം നടത്താനായിട്ട്. നനച്ചതിന് ശേഷം മാത്രമേ വളപ്രയോഗം നടത്താൻ പാടുള്ളൂ. മുരിങ്ങ നന്നായിട്ട് നിവർന്ന് വളരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒടിയാനുള്ള സാധ്യത കൂടുതലാണ്. മുരിങ്ങ വളർന്നു വന്ന് ഏകദേശം 3-4 അടി ഉയരം വെക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള കൂമ്പൊക്കെ നുള്ളിക്കളയാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നുള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂവുണ്ടാവാനും കായ്ക്കാനൊക്കെ തുടങ്ങും. 1 ഹെക്ടർ സ്ഥലത്തൊക്കെയാണ് കൃഷി ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിയെടുക്കുമ്പോൾ കുഴിയുടെ വിസ്തീർണവും ആഴമൊക്കെ 45 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അതിനുശേഷം ഓരോന്നിലും 15 കിലോഗ്രാം ജൈവവളം ചേർത്തിളക്കിയിട്ട് വിത്ത് നടാവുന്നതാണ്. വരികൾ തമ്മിൽ 1.5 മീറ്റർ ഇടയകലം വരത്തക്ക വിധത്തിൽ കുഴികൾ തയ്യാറാക്കേണ്ടതാണ്. 1 ഹെക്ടർ സ്ഥലത്ത് നടാനായിട്ട് 600 ഗ്രാം മുരിങ്ങ വിത്ത് അത്യാവശ്യമാണ്. തൈകൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കുന്നത് നല്ലതാണ്. നട്ട് 3 മാസം കഴിഞ്ഞ് യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്നിവ 100:100:50 എന്ന ഗ്രാം തോതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നന മണ്ണിൻ്റെ ഘടന അനുസരിച്ചിട്ട് വേണം. 10 മുതൽ 15 ദിവസം ഇടവിട്ടിട്ട് നനയ്ക്കാവുന്നതാണ്. 6 മാസത്തിന് ശേഷം ചെടി 1 ന് 100 ഗ്രാം യൂറിയ ചേർത്ത് കൊടുക്കാം. ഒപ്പം വളപ്രയോഗം നടത്തുന്ന സമയങ്ങളിൽ നല്ല പോലെ നനയ്ക്കണം. തൈകൾ 75 സെൻറ്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെ ഉയരം വയ്ക്കുമ്പോൾ അഗ്രഭാഗത്തുള്ള മുകളം നുള്ളിക്കളയുന്നത് ധാരാളം ശിഖരങ്ങൾ പൊട്ടിയിട്ട് പന്തലിച്ച് വളരാനായിട്ട് സഹായിക്കും. മുരിങ്ങ കൃഷി 1 ഹെക്ടർ സ്ഥലത്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടവേളയായിട്ട് നമുക്ക് തക്കാളിയോ പയറോ വെണ്ടക്കായോ ഒക്കെ കൃഷി ചെയ്യാവുന്നതാണ്. മാത്രമല്ല തെങ്ങും തോപ്പുകളിലും നമുക്ക് മുരിങ്ങ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും.
മുരിങ്ങ തൈമ സാധാരണയായിട്ട് കണ്ടുവരുന്ന രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോമപ്പുഴുക്കൾ, ഇല കാർന്ന് തിന്നുന്ന പുഴുക്കൾ, വാട്ടരോഗമൊക്കെയാണ്. വാട്ടരോഗം തടയുന്നതിന് 1% വീര്യമുള്ള ബോഡമിശ്രിതം തളിക്കുന്നത് നല്ലതാണ്. രോമപ്പുഴുക്കളെ നശിപ്പിക്കുന്നതിന് ഡസ്റ്റ് പാൻ 3 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തെളിക്കാവുന്നതാണ്. വേണ്ട വിധത്തിൽ പരിചരിക്കാൻ നേരിച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ 2 തവണ വരെ മുരിങ്ങ വിളവെടുക്കാൻ സാധിക്കും. ആദ്യ വിളവെടുപ്പ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും 2-ാമത്തെ വിളവെടുപ്പ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലും നടത്താൻ സാധിക്കും. ഒരു ചെടിയിൽ നിന്നും ശരാശരി 30 മുതൽ 35 കിലോഗ്രാം വരെ വിളവ് ലഭിക്കും. ഓരോ വിളവെടുപ്പിന് ശേഷം ചെടി 90 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ചിട്ട് മുറിക്കണം. ശേഷം വീണ്ടും വളപ്രയോഗം നടത്താവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തളിർത്തിട്ട് വേഗം പൂക്കാനൊക്കെ ആയിട്ട് അത് സഹായിക്കും. അങ്ങനെ നമുക്ക് 6 വർഷം വരെ ഇതിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.